എല്ലാവർക്കും നമസ്കാരം. ഓളങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമാർന്ന കഴിവുകളുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ഓളങ്ങൾ എന്ന ഈ പ്രോഗ്രാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? സംഗീതത്തിലും ചിത്രകലയിലും ഒരുപോലെ കഴിവ് തെളിയിച്ച ഹാസ്യ സ്കിറ്റ് വേദികളിലൂടെയും പിന്നീട് പ്രൊഫഷണൽ ഗായകനായി കേരളത്തിനകത്തും പുറത്തും നിരവധി സ്റ്റേജ് ഷോയിലൂടെയും ഇപ്പോൾ പ്രഗത്ഭ പിന്നണി ഗായകരോടൊപ്പം പാടിക്കൊണ്ട് കോഴിക്കോടിൻ്റെ അഭിമാനമായ കലാകാരൻ, ചിത്രകാരനും പിന്നണി ഗായകനുമായ ശ്രീകാന്ത് കൃഷ്ണയെ ഓളങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ? ഓക്കെ സാർ, എത്ര വർഷമായിട്ട് ഈ ഒരു കലാ ഫീൽഡിലേക്ക് എത്തിയിട്ട്? എത്ര വർഷമായി? ഏകദേശം ഒരു 20-22 വർഷത്തോളമായി. അതെ, സൂപ്പർ ജോക്സിനും സാർ വർക്ക് ചെയ്തു? അതെ, ഞാൻ കല്ലായിലാണ് സൂപ്പർ ജോക്സിൻ്റെ ഓഫീസുള്ളത്. നിയാസ് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, അപ്പം നിയാസ് കല്ലായിയാണ് അതിലൂടെ വേദി തന്നത്. പിന്നെ തുടർന്ന് ഞാൻ ഓർക്കസ്ട്ര ഫീൽഡിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ മാറി. ട്രൂപ്പ് തുടങ്ങി, യെസ്, കാലിക്കറ്റ് സ്ട്രിങ്സ്. അതിൽ നമ്മുടെ ബാബുക്കയുടെ മകൻ സുൽഫിക്കർ മുഖ്യ തബലിസ്റ്റ് ആയിരുന്നു നമ്മുടെ. യെസ്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ആൽബം ഗാനങ്ങൾ, ഒപ്പം വ്യത്യസ്തമായ ചില 2-3 വർക്കുകൾ ഞങ്ങളുടെ ടീം ചെയ്തിരുന്നു. യെസ്, ഒരു ആശയം അന്ന് 2014 ആ ഒരു ആശയം മനസ്സിൽ തോന്നിയപ്പോൾ അതൊരു പാട്ടാക്കി നമ്മൾ ചെയ്തു. പൊറോട്ടയെക്കുറിച്ച്, ആ പൊറോട്ടയെക്കുറിച്ചിട്ട് ശ്രീകാന്ത് കൃഷ്ണ അടിച്ച ആ ഒരു ഗാനം അത് നമുക്കൊന്ന് കേൾക്കണ്ടേ? നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. മലയാള മണ്ണിലെ കൊതിയൂറും ഭോജനം മലയാളികൾക്കെന്നും പ്രിയമേറും ഭക്ഷണം. സാർ, ഈ കലാരംഗമല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ മുമ്പ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഫൈൻ ആർട്സ് പഠിച്ചിരുന്നു. ഫൈൻ ആർട്സ് ഡിപ്ലോമ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അപ്പോൾ ചിത്രകലാ അധ്യാപകനായിട്ട് റഹ്മാനിയ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അവർക്ക് പ്രത്യേകിച്ച് പഠനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് ഞാൻ മുമ്പ് മൂകധ്വനി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ഈ കുട്ടികളെ മാത്രം, ബധിര വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചിത്ര പ്രദർശനം നടത്തിയിരുന്നു മുമ്പ്. അപ്പോഴാണ് നല്ലൊരു, അവർക്കൊരു സപ്പോർട്ടീവായിരുന്നു. അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം, ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായും ഒരുപാട് സപ്പോർട്ട് സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട് എനിക്ക്. കാരണം സ്കൂളിലൂടെ തന്നെ എനിക്ക് ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അവിടെ ബ്ലൈൻഡ് കുട്ടികളുണ്ട്, കണ്ണാണാത്ത കുട്ടികൾ, 7-7 ക്ലാസ് വരെ. അപ്പം ഇത്തരം കുട്ടികൾക്ക് അവരുടേതായ ദിനം വരും, വൈറ്റ്കേണ്ടേന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 15. അപ്പോൾ ഇത്തരം കുട്ടികളുടെ പരിപാടികളുണ്ടാവും, അത് കണ്ടക്ട് ചെയ്യാനും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഇത്തരം കുട്ടികളുടെ പാട്ടുകൾ നമ്മളൊരു പ്രോഗ്രാമായിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ പരമാവധി പറ്റുന്ന അവർ ചെയ്യാറുണ്ട്. ഓക്കെ, അതെ, എല്ലാ സ്റ്റാഫും മൊത്തം സപ്പോർട്ടാണ് സ്കൂളിൽ. അത് അതുതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. വൈഫ് പയ്യന്നൂരാണ്, സന്ധ്യ എന്നാണ് പേര്. ഇപ്പോൾ ഒരു കുഞ്ഞ് വാവ ഉണ്ടായൊരു മോള് ശ്രീലക്ഷ്മി. ഓക്കെ, വൈഫ് പാടുമോ? പാട്ട് ചെറുതായിട്ട് മോളെങ്കിലും പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. സിനിമയിലേക്ക് ഉള്ള ആ ഒരു വരവ് അത് 2018 ശ്രീ രാജേഷ് ബാബു കെ ശൂരനാട് എന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീഹള്ളി എന്ന സിനിമയിലാണ് ആദ്യമായിട്ടൊരു പാട്ട് പാടാനൊരു അവസരം കിട്ടിയത്. കാർത്തിക് എന്ന ഗായകനോടൊപ്പം, അത്യാവശ്യം പ്രശസ്തനായ ഒരു ഗായകനാണ്, അദ്ദേഹത്തോടൊപ്പം ഒരു മെയിൽ ഡുവറ്റ് പാട്ടാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തോടെ. നിശാന്ത് കൊടമന എന്ന അദ്ദേഹം രചിച്ച പാട്ടാണ് പാടാൻ അവസരം കിട്ടിയത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ആ പാട്ട് കേൾക്കാൻ എന്തായാലും താല്പര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു 4 വരി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന്. സ്വപ്നങ്ങൾ പങ്കിടാം, മോഹങ്ങൾ പൂക്കുമീ നിഴൽ കൂട്ടി. ഇഹലി എന്ന സിനിമയിൽ ഗാനം ആലപിച്ച് പിന്നണി ഗായകനായി. അതിനുശേഷം പിന്നെ വർക്കുകൾ, പിന്നെ വർക്കുകൾ ചെയ്തത് ആക്ഷൻ സീറോ എന്ന കോഴിക്കോട്ടുകാർ ഒരു ചെറിയൊരു മൂവി ഉണ്ടായിരുന്നു, അത് 2019 റിലീസ് ചെയ്തു. അതിൽ 2 ഗാനമാണ് ആലപിച്ച്. പിന്നീടുള്ളത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ സാഹിർ പത്താൻ സംവിധാനം ചെയ്യുന്ന ഒരു പപ്പടവട പ്രേമം എന്ന ചിത്രത്തിലായിരുന്നു. അതിൽ ജാസി ഗിഫ്റ്റിനോടൊപ്പം ഒരു പാട്ട് ഈ അടുത്ത് എൻ്റെ യൂട്യൂബിൽ അത്യാവശ്യം ഏകദേശം ഒരു 200,000 പേര് പെട്ടെന്ന് തന്നെ ഹിറ്റായൊരു, ഈ അടുത്ത കാലത്ത് ഹിറ്റായൊരു സിനിമയാണ്. സിനിമ വർക്ക് കഴിഞ്ഞു, റിലീസിന് ഒരുങ്ങാണ്. വേറെ എനിക്ക് അവസരം ലഭിച്ച വെള്ളരിപ്രാവുകൾ എന്നൊരു സിനിമയിൽ
അത് പ്രവീൺ കുമാർ കോഴിക്കോട് നിർമ്മിച്ച നിതീഷ് കെ നായർ സംവിധാനം ചെയ്ത ഷൂട്ട് കഴിഞ്ഞതാണ്. വെള്ളരിപ്രാവുകൾ എന്ന ഒരു സിനിമയിൽ റിമി ടോമിയോടൊപ്പം ഒരു ഗാനം ആലപിക്കുക, യുഗ്മ ഗാനം ലഭിച്ചു. റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കലാകാരന്മാർക്ക് വളരെ ഒരു വിഷമം എന്ന് പ്രതീക്ഷിക്കാം. ഇറങ്ങാൻ പോകുന്ന ഏതൊക്കെ വർക്കുകളാണ്? ആനന്ദ കല്യാണം എന്നൊരു സിനിമയില് പി സി സുധീർ സാറ് നിർമ്മിച്ച സിനിമയില് ഈ രാജേഷ് ബാബു സാറ് ഒരു അവസരം എനിക്ക് തന്നിരുന്നു. അത് എം ജി ശ്രീകുമാർ ഒപ്പം നടന്നു വരികയാണ്. അഘോര എന്ന സിനിമയില് ഒരു ഗാനം ഞാൻ പാടിയിട്ടുണ്ട്. ഒപ്പം ഇപ്പം വരാനും ഇരിക്കുന്നത് തുടങ്ങാനും പോകുന്നത് രാജാവിൻ്റെ കള്ളൻ എന്ന സിനിമയും ഒപ്പം ഒറ്റപ്പെട്ടവർ എന്നൊരു സിനിമയുടെ ഒരു ഗാനം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഇനിയുള്ള വർക്കുകളൊക്കെ അതെ അതെ കേൾക്കാതിരിക്കുന്നത് അതിമധുരമാകട്ടെ എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറിയൊരു അഭിപ്രായം? എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓളങ്ങൾ പോലത്തെ ഇത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് അറിയപ്പെടാത്തതുമായിട്ട്. അപ്പം അത്തരം ആൾക്കാർക്ക്, കലാകാരന്മാർക്ക് വളരെ നല്ലൊരു വേദിയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലഭിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പം എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ശ്രീ പ്രശാന്ത് സാറിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ശ്രീകാന്ത് സാറ് പറഞ്ഞ പോലെ പുതിയൊരതിഥിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.